എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നലെ എല്ലാവരും ബിഗ് ബോസിന്റെ എപ്പിസോഡ് കണ്ടെന്ന് വിചാരിക്കുകയാണ് അതിൽ നിങ്ങൾ കണ്ടത് ഡോക്ടറെ താൽക്കാലികമായിട്ട് പുറത്താക്കുന്ന രംഗമാണ് ഒരു ക്ലാരിറ്റിയും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്നലെ കാണിച്ചത് പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും ഒന്നും പിടികിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്നലെ അവിടെ നടന്നത് ഒരു സ്കൂൾ ടാസ്ക് ആണ് ഇന്നലെ അവിടെ നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറിന് കിട്ടിയത് ഒരു കുറുമ്പനായ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വേഷമാണ് എല്ലാവരും കുറുമ്പന്മാരാണ് എന്നാലും ഡോക്ടറും കുറുമ്പനാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ വേഷമാണ് അപ്പോൾ ഇന്നലെ രേഷ്മയുടെ പിറന്നാളിൻ്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ രേഷ്മയുടെ കണ്ണില് ഗ്ലിസറും പരട്ടുകയും തുടർന്ന് രേഷ്മ കരയും കണ്ണ് കണ്ണ് നീറി മോക്ക് കഴുകുകയും രേഷ്മേനെ ഡോക്ടർ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു ഈ ടാ അത് അത് അതിനെ തുടർന്ന് ഈ ടാ ആ ടാസ്ക് താൽക്കാലികമായിട്ട് നിർത്തി വയ്ക്കുകയും മത്സരാർത്ഥികൾ പരസ്പരം പരദൂഷങ്ങൾ പറയുകയും ഡോക്ടറിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തു ഡോക്ടറിനെ ബിഗ് ബോസ് താൽക്കാലിക ബിഗ് ബോസ് വിളിപ്പിച്ച് ഡോക്ടറിനെ കുറെ സമയം കൺസേഷൻ റൂമിൽ ഇരുത്തുകയും ഡോക്ടറിനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു ഇതാണ് നമ്മൾ കണ്ടത് ഇത് സത്യത്തിൽ ഇതൊരു ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പ്രാങ്കാണ് എന്ന് പറയാം മത്സരാർത്ഥികളുടെ റെസ്പോൺസ് അറിയാനും പ്രേക്ഷകരുടെ റെസ്പോൺസ് അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം അവിടെ ബിഗ് ബോസിൻ്റെ സമ്മതത്തോടു കൂടി നടന്നത് അതിൽ വേറെ ഒരു ഇതുമില്ല ഒരു സംഭവം ഇന്നലെ നടന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഡോക്ടറിനെ എതിരായിട്ടുള്ള കുറേ ടീമുകളുണ്ട് അവരെല്ലാം ഡോക്ടറിനെതിരെ ഡിഗ്രേഡ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകളിങ്ങനെ ഇടുകയും ഉണ്ടായി ജസ്ലാം മാണശ്ശേരി അവരെ പോലുള്ള ആൾക്കാർ ഇതുപോലെ ഡിഗ്രേഡിങ്ങും നല്ലതുപോലെ ശക്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഒരു പ്രാങ്ക് ആണ് പ്രാങ്ക് വീഡിയോ ആണ് ഇതിന് ഈ ഡോക്ടർ പുറത്ത് പോയതിന് ശേഷം ഉള്ള ആ ഒരു പ്രേക്ഷക റെസ്പോൺസും മത്സരാർത്ഥികളുടെ റെസ്പോൺസും ഒക്കെ വെച്ചിട്ട് ഗെയിം ഒരു 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 ഗെയിം ഒളിഞ്ഞിരിപ്പുണ്ട് ഇതില് ആ ഒരു സംഭവത്തിൽ അപ്പോൾ അതാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്